രാജ്യമെങ്ങും കൊറോണ ഭീതിയിലിരിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പോലും സംരക്ഷണം നൽകാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടമാണ് പാകിസ്ഥാന്റേത്. മറ്റു രാജ്യക്കാർ സ്വന്തം രാജ്യത്തുള്ളവരെ സുരക്ഷിതമായി ചൈനയിൽ നിന്നും മടക്കിക്കൊണ്ടു പോകുമ്പോൾ പാകിസ്ഥാൻ പൗരന്മാർക്ക് അത് നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. എന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് പാകിസ്ഥാൻ. തീവ്രവാദത്തിനും ആക്രമണത്തിനും മാത്രം നിലകൊള്ളുന്ന രാജ്യം. പൗരന്മാർക്ക് യാതൊരു വിലയുമില്ലാത്ത പാകിസ്ഥാനിൽ കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചാണ്. രാജ്യത്തിനകത്തുള്ള പൗരന്മാരെ പോലും സംരക്ഷിക്കാനോ മറ്റു രാജ്യങ്ങളിലെ പ്രതിസന്ധിയിൽ പങ്കുചേരാനോ അവിടുത്തെ ഭരണകൂടത്തിന് കഴിയാറില്ല. ഒട്ടേറെ പാക് പൗരന്മാരായ വിദ്യാർത്ഥികളാണ് വുഹാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇക്കൂട്ടത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് കൊറോണ വൈറസ് ബാധിച്ചിട്ടുണ്ടെന്നും പുറത്തുവരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എന്നിട്ടും ഇതുവരെ പൗരന്മാരെ തിരികെ രാജ്യത്തെത്തിക്കാനുള്ള നടപടി പാക് ഭരണകൂടം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ രക്ഷാപ്രവർത്തനത്തിൽ അയൽ രാജ്യങ്ങളുടെ കയ്യടി ഇന്ത്യ നേടുമ്പോൾ ചൈനയിൽ കുടുങ്ങിയ പാകിസ്ഥാനികൾ സഹായത്തിനായി കേഴുകയാണ്. ചൈനയുമായി ഉറ്റ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. എന്നിട്ടും സ്വന്തം പൗരന്മാർക്ക് വേണ്ടി യാതൊന്നും ഇമ്രാൻ സർക്കാർ ചെയ്യുന്നില്ലെന്നും ഇന്ത്യയെ കണ്ടു പഠിക്കണമെന്നും വുഹാനിൽ കരഞ്ഞ് നിലവിളിക്കുകയാണ് പാക് വിദ്യാർത്ഥിനികൾ. എന്നാലാകട്ടെ, ഇവരുടെ ആവശ്യം പാകിസ്ഥാൻ നിരാകരിച്ചിരിക്കുകയാണ്. ചൈനയുമായുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി സ്വന്തം പൗരന്മാരെ കൊണ്ടുവരേണ്ടെന്ന വിചിത്ര നിലപാടാണ് പാകിസ്ഥാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിലെ ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും സാമ്പത്തിക പ്രതിസന്ധികളും കാരണമാണ് പൗരന്മാരെ രക്ഷിക്കാൻ കഴിയാത്തതെന്നാണ് പാകിസ്ഥാൻ കാരണമായി പറയുന്നത്. അതേസമയം ചൈനയുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് തങ്ങളുടെ നയമെന്ന് പാകിസ്ഥാൻ വാദിക്കുന്നു. ലോകാരോഗ്യ സംഘടന തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കട്ടത്തിലാണ് പാകിസ്ഥാന്റെ ഈ നിസ്സംഗത എന്നതാണ് ശ്രദ്ധേയം. അതിനോടകം തന്നെ ചില പാകിസ്ഥാനി വിദ്യാർത്ഥികൾ അധികൃതർക്ക് തങ്ങളെ സുരക്ഷിതമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന പരാതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെ ഇന്ത്യ തങ്ങളുടെ പൗരന്മാരെ വുഹാനിൽ നിന്നും ഹുബൈ പ്രവിശ്യയിൽ നിന്നും ഒഴിപ്പിക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നു. 2 എയർ ഇന്ത്യ വിമാനങ്ങളിലാണ് ഇന്ത്യക്കാരെ ചൈനയിൽ നിന്ന് നാട്ടിലെത്തിച്ചത്. ഞായറാഴ്ച എയർ ഇന്ത്യ തങ്ങളുടെ 2 വിമാനത്തിലൂടെ 323 ഇന്ത്യക്കാരെ കൂടി വുഹാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നു. ഇതോടെ ആകെ 654 ഇന്ത്യക്കാരെയാണ് എയർ ഇന്ത്യ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൊറോണ പോലെ ഒരു മാരക വൈറസിനെതിരെ പടപൊരുതാൻ പാകിസ്ഥാന് കഴിയില്ലെന്നാണ് പൗരന്മാരെ തഴഞ്ഞതിലൂടെ വ്യക്തമാകുന്നതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ. വിദ്യാർത്ഥികളടക്കമുള്ള സ്വന്തം പൗരന്മാരെ മടക്കിക്കൊണ്ടു പോകാൻ ഒരുക്കമല്ലെന്ന് പാകിസ്ഥാൻ സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. ചൈന പാകിസ്ഥാന്റെ സഖ്യകക്ഷിയാണ്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനാൽ സ്വന്തം പൗരന്മാരെ തിരികെ കൊണ്ടു പോകില്ല എന്നുമാണ് പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ചത്. സർക്കാരിന്റെ ഈ നിലപാടാണ് പാക് വിദ്യാർത്ഥികൾക്ക് വിനയായത്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ സഹായം അഭ്യർത്ഥിച്ച വുഹാനിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ രംഗത്ത് വരികയായിരുന്നു. ഇന്ത്യൻ സർക്കാർ അവരുടെ പൗരന്മാരെ തിരികെ കൊണ്ടുപോയിട്ടും പാകിസ്ഥാൻ മൗനം പാലിക്കുകയാണ്. പാക് സർക്കാർ ലജ്ജിക്കണമെന്നും ഇന്ത്യ സ്വീകരിച്ച നടപടികൾ പാക് സർക്കാരും അധികൃതരും കണ്ടു പഠിക്കേണ്ടത് ആവശ്യമാണെന്നും വുഹാനിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി വ്യക്തമാക്കി. ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ലെന്നും മുറിയിൽ പൂട്ടിയിട്ടതിന് തുല്യമായ സാഹചര്യമാണ് നേരിടുന്നതെന്നും ഒരു കൂട്ടം പാക് വിദ്യാർത്ഥികൾ വീഡിയോ ദൃശ്യത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. മണിക്കൂറുകളോളം മുറിയിൽ പൂട്ടിയിടുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. തിരികെ കൊണ്ടുപോകാൻ പാക് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് വിദ്യാർത്ഥികളെ ഇപ്പോൾ ചൊടിപ്പിച്ചത്. പാക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമോ എന്ന ഭയം മൂലമാണ് വിദ്യാർത്ഥികൾ മുഖം മറച്ച് രംഗത്തെത്തിയത്. ചൈനീസ് സർക്കാരിനോട് തങ്ങൾക്ക് നന്ദിയുണ്ട്. എന്നാൽ ഞങ്ങളെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകേണ്ടത് പാകിസ്ഥാന്റെ മാത്രം ചുമതലയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ചൈനയിലെ വുഹാനിൽ നിന്നും സ്വന്തം പൗരന്മാരെയും വഹിച്ചുകൊണ്ടുള്ള 2 വിമാനവും ന്യൂഡൽഹിയിൽ നിലം തൊട്ടപ്പോൾ സഹായത്തിനായി കേണപേക്ഷിക്കേണ്ട ഗതികേടിലാണ് ചൈനയിൽ കുടുങ്ങിയ മറ്റു രാജ്യക്കാർ പോലും. പഠനാവശ്യത്തിനായി തെക്കേ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും 1000 പേരാണ് ചൈനയിലുള്ളത്. സ്വന്തം പൗരന്മാരെ രക്ഷിക്കുന്നതിനോടൊപ്പം അയൽ രാജ്യത്തുള്ളവരെയും രക്ഷിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് അവിടെയും ഇന്ത്യ കൈക്കൊണ്ടത്. വുഹാനിൽ നിന്ന് ഇന്ത്യക്കാർക്കൊപ്പം 7 മാലിദ്വീപ് സ്വദേശികളെയും ഇന്ത്യ സുരക്ഷിതമായി എത്തിച്ചു. 323 ഇന്ത്യക്കാർക്കൊപ്പമാണ് ഇവരെയും രക്ഷിച്ചുകൊണ്ടുവരാൻ ഇന്ത്യ തയ്യാറായത്. ഇന്ത്യയുടെ ഈ പ്രവൃത്തിക്ക് ട്വിറ്ററിലൂടെ നന്ദി അറിയിച്ചുകൊണ്ട് മാലിദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കുമാണ് അദ്ദേഹം നന്ദി അറിയിച്ചിരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഉത്തമ ഉദാഹരണം കൂടിയാണിതെന്ന് ഇന്ത്യയെ പുകഴ്ത്തി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പോലും ഇന്ത്യ ഒരു മാതൃകയാവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.